ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ അടുക്കളയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ചിക്കൻ 1 കിലോ ക്ലീൻ ചെയ്തത്, 250 ml കപ്പിൽ 3 കപ്പ് ബസുമതി അരി. വേവിക്കാനുള്ള വെള്ളത്തിൽ ചേർക്കാൻ ഉള്ള ചിക്കൻ്റെ പാർട്സ് 150 ഗ്രാം. വാള 4 വലിയ സവാള സ്ലൈസ് ചെയ്തത്, 10 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, 2 ഇടത്തരം തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇല ഗാർണിഷിങ്ങിനും മസാലക്കും വേണ്ടിയുള്ളത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനും 1/2 ടേബിൾ സ്പൂൺ അരി വേവിക്കാൻ നേരത്ത് ഇടാനുള്ളതും, നാരങ്ങ 2 എണ്ണം മാരിനേറ്റ് ചെയ്യാനും അരി വേവിക്കാൻ നേരത്ത് വെള്ളത്തിൽ ഒഴിക്കാനുള്ളതും, ബസ്മതി അരി വേവിക്കാനുള്ള വെള്ളത്തിലേക്ക് ഇടാൻ 2-3 ചെറിയ കഷ്ണം പട്ട, 4 ഏലക്ക, 8 കരയാമ്പൂ, 1 സ്റ്റാർ അനീസ്, ഇതെല്ലാം 1 ടേബിൾ സ്പൂൺ തൈര് ഗ്രേവിക്ക് ആവശ്യമുള്ളത്, ഗാർണിഷ് ചെയ്യാൻ ആവശ്യമുള്ള നട്ട്സും കിസ്മസും നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ പാല് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചത്, അത് ഗാർണിഷ് ചെയ്യാൻ ആവശ്യമുള്ളത്. 1/2 ടീസ്പൂൺ അരി വേവിക്കാനുള്ള സമയത്തേക്ക് 1/2 ടീസ്പൂൺ, അരി വറക്കാനുള്ള സമയത്തേക്ക് 1/2 ടീസ്പൂൺ, ഈ എസെൻസ് 2-3 ഡ്രോപ്പ്. ഈ മസാല ഗ്രേവിക്ക് ആവശ്യമുള്ളത് 1/2 ടേബിൾ സ്പൂൺ, ഗാർണിഷ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി 1/2 ടേബിൾ സ്പൂൺ, സാധാരണ മസാലപ്പൊടി 1/2 ടേബിൾ സ്പൂൺ ഗ്രേവിക്ക് ആവശ്യമുള്ളത്, മിരി റെഡ് ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ മാരിനേറ്റ് ചെയ്യാനും 1/4 ടീസ്പൂൺ ഗ്രേവി ഉണ്ടാക്കുന്ന സമയത്തേക്ക് ആവശ്യമുള്ളതും, പൊടി 1/2 ടീസ്പൂൺ മാരിനേറ്റ് ചെയ്യാനും 1/4 ടീസ്പൂൺ പാലിലേക്ക് മിക്സ് ചെയ്യാനും 1/4 ടീസ്പൂൺ ഗ്രേവിക്ക് ആവശ്യമുള്ളതും. ഈ അരി വേവിക്കാനുള്ള വെള്ളമാണിത്, 3 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളമാണ് വേണ്ടത്. ഞാനിവിടെ 7 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. 7 കപ്പ് വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചിക്കൻ്റെ പാർട്സും ഇട്ട് നമ്മൾക്ക് വേവിക്കണം. ഈ വെള്ളത്തിൽ നിന്ന് 6 കപ്പ് വെള്ളം വേണം നമ്മൾക്ക് അരി വേവിക്കാൻ എടുക്കേണ്ടത്. ഈ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, 1 കപ്പ് ബസുമതി അരി 3-4 വട്ടം കഴുകി വെള്ളത്തിൽ കുതിരാൻ വെക്കണം. 1/2 മണിക്കൂർ കുതിരാൻ വെക്കണം. ചിക്കൻ വേവിക്കാനുള്ള വെള്ളം വെക്കാം. ചിക്കൻ പാർട്സ് പാത്രത്തിലേക്ക് ഇട്ടിട്ട് 7 കപ്പ് വെള്ളം ഒഴിക്കാം. ആവശ്യമുള്ള ഉപ്പ് 1/2 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം തിള വരുന്നത് വരെ മൂടി വെക്കാം. മൂടി വെച്ച് വേവിക്കാം. തിള വന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. നമുക്ക് മാരിനേറ്റ് ചെയ്യാം. അതിന് ആദ്യം 1 നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ വേണേ, 1 ടീസ്പൂൺ ഗരം മസാല പൊടി ഇവ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇനി 15 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ചിക്കൻ്റെ പാർട്സ് വേവിക്കാൻ വെച്ച വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഗാർണിഷ് ചെയ്യാനുള്ള സവാള നമുക്ക് വറുത്തെടുക്കാം. അതിനുവേണ്ടി 1 നോൺസ്റ്റിക് പാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായതിന് ശേഷം സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള നമുക്ക് ഇട്ട് വറുത്തെടുക്കാം. എണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഈ സവാള നന്നായിട്ട് തിരുമ്മിയെടുക്കാം. ചൂടായ ഓയിലിലേക്ക് നമുക്ക് ഈ സവാള ഇട്ട് കൊടുക്കാം. ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വറുത്തെടുക്കണം. മസാലക്ക് വേണ്ടിയുള്ള മല്ലിയില, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് ഈ ചെറിയ ജാറിൽ അരച്ചെടുക്കാം. 1 പിടി മല്ലിയില നന്നായിട്ട് കഴുകിയെടുത്തതാണിത്. ഇതിൽ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ നേരത്തെ അരച്ചു വെച്ചതാണ്, അതും ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് അരച്ചെടുക്കാം. മല്ലിയില ഇവിടെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ സവാള വറക്കാൻ വെച്ചിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ആ ഗ്യാപ്പിലാണ് ഞാൻ ഈ മല്ലിയില അരക്കാൻ വേണ്ടി കാണിച്ചു തന്നത്. അരി കുതിരാൻ വെച്ചത് ഞാനിപ്പോൾ 1 അരിപ്പയിൽ വെള്ളം വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. സവാള വറുത്തു വരാൻ സമയമായിട്ടുണ്ട്, നമുക്കത് നോക്കാം. ഇവിടെ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം. ഈ എണ്ണയിൽ തന്നെ നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടിയുള്ള നട്ട്സും
കിസ്മിസും വറുത്തെടുക്കുക. നട്ട്സും കിസ്മിസും ആയിട്ടുണ്ട്. നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ചിക്കൻ്റെ പാർട്സ് വേവിച്ച വെള്ളത്തിൽ നിന്ന് ചിക്കൻ്റെ പാർട്സ് നമുക്ക് എടുത്ത് ഊറ്റി മാറ്റി വെക്കാം. ഇനി ഈ വെള്ളം അളന്ന് 6 കപ്പ് വെള്ളം എടുത്തിട്ട് അരി വേവിക്കാൻ വേണ്ടി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി വെക്കാം. 6 കപ്പ് വെള്ളം ഇവിടെ അളന്നെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. ഇതിലേക്ക് ചേർക്കേണ്ട സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കാം. ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഈ വെള്ളത്തിലേക്ക് ചേർക്കാം. ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്ക, സ്റ്റാർ ഇതെല്ലാം നമുക്ക് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് വേവിച്ച വെള്ളമാണിത്. ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഉപ്പ് മുൻപിട്ട് നിൽക്കണം. എന്നാൽ മാത്രമേ അരി വെന്ത് കിട്ടിക്കഴിയുമ്പോൾ അരിക്ക് ഉപ്പ് പിടിക്കുകയുള്ളൂ. 1 ടീസ്പൂൺ ഉപ്പ് പാകത്തിനുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് തിള വരുന്ന സമയത്ത് നെയ്യിൽ വറുത്ത ബസ്മതി അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അരി നെയ്യിൽ വറുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. സവാള വറുത്ത അതേ നോൺ സ്റ്റിക്ക് പാനിൽ തന്നെയാണ് നമ്മൾ അരി വറുക്കാൻ പോകുന്നത്. അരി വറുക്കാൻ വേണ്ടി 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ വെള്ളം വാലാൻ വെച്ചിരിക്കുന്ന അരി നമുക്ക് ഇതിലേക്ക് ചേർത്ത് വറുത്ത് തുടങ്ങാം. അരി നമുക്ക് ഈ നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ചേർത്ത് വറുത്ത് കൊടുക്കാം. അരി ഇവിടെ നെയ്യിൽ നന്നായിട്ട് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. കരിച്ച് കളയരുത്. തിളക്കുന്ന വെള്ളത്തിലേക്ക് അരി വേകാൻ ഇടാം. വെള്ളം വെച്ചത് നന്നായിട്ട് തിളച്ചു വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് ഇറച്ചി വെള്ളത്തിലേക്ക് നമുക്ക് വറുത്ത് വെച്ച അരി ചേർത്ത് കൊടുക്കാം. ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം. അരി വെന്തതിന് ശേഷം ഞാൻ പറയാം എത്ര സമയമെടുത്തെന്ന്. ഇപ്പം ഞാൻ നന്നായിട്ട് അരി ഇട്ടതിന് ശേഷം ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ച് മൂടിക്കൊടുക്കാം. അരി ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 8 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ. ഇനി നമുക്ക് ഗ്രേവി റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഗ്രേവി റെഡിയാക്കാൻ വേണ്ടി സവാളയും കാഷ്യൂനട്ടൊക്കെ വറുത്ത എണ്ണയില്ലേ, അത് തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഗ്രേവി റെഡിയാക്കാം. അതിന് സവാള വറുത്ത എണ്ണ 2 ടേബിൾ സ്പൂൺ ഉണ്ടായിരുന്നു. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ചൂടായിട്ടുണ്ട് എണ്ണ. ഇതിലേക്ക് നമുക്ക് 4 വലിയ സവാള ഞാനിവിടെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവാള ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചത് ചേർത്ത് വഴറ്റാം. ഈ സവാളക്ക് വേണ്ടി ആവശ്യത്തിന് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. തക്കാളി ഇവിടെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിയില അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത് കാണിച്ചു തരാം. മസാല ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്ലെയിം സിമ്മാക്കി കൊടുത്തിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 വലിയ ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കണം. മുളക് പൊടി 1/2 ടീസ്പൂൺ മതി. മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ. നന്നായിട്ട് വഴറ്റാം. ഇവിടെ ചേർത്ത് കൊടുത്ത പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ചിക്കൻ്റെ പീസ്, മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസ് ചേർത്ത് കൊടുക്കാം. കൂടെ 1 വലിയ ടീസ്പൂൺ തൈര്. മല്ലിയില അരച്ച മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഏകദേശം 1/2 കപ്പ് ഉണ്ടാകും. അതും ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം കൂടി മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിക്കാം. ചിക്കൻ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എനിക്കിവിടെ ഏകദേശം 1 35 മിനിറ്റ് എടുത്ത് ചിക്കൻ വേകാനായിട്ട്. കുറച്ച് ഗ്രേവിയും കൂടെ ഉണ്ട്. ഇത് നമ്മൾ വറ്റിച്ച് കളയരുത്. ഇത് നമുക്ക് ദം ചെയ്യാൻ നേരത്ത് ആവശ്യമുണ്ട്. ഇനി റൈസും ഈ ചിക്കൻ്റെ കറിയും തമ്മിൽ എങ്ങനെ ദം ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം 1 അടികട്ടിയുള്ള പാത്രം എടുക്കുക. ഇതിലേക്ക് നമുക്ക് ചിക്കൻ മസാല
ആദ്യത്തെ ലെയറായിട്ട് ഇട്ട് കൊടുക്കാം ചിക്കന്റെ മസാല ഒരു ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി റൈസ് നമുക്ക് ഒരു ലെയർ വെച്ച് കൊടുക്കാം ഇനി അടുത്ത ലെയർ മസാല വെച്ച് കൊടുക്കാം ഇനി കുറച്ച് മല്ലിയില വിതറാം സവാള വറുത്ത് വെച്ചിരിക്കുന്നത് വിതറി കൊടുക്കാം കുറച്ച് നെയ്യ് ഇതിന്റെ മുകളിൽ തൂകി കൊടുക്കാം കിസ്മിസ് അണ്ടിപ്പരിപ്പ് വറുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിന്റെ മുകളിൽ ഒരു ലെയർ റൈസ് ചേർത്ത് കൊടുത്ത് സെറ്റ് ചെയ്യാം ഇനിയും നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം മല്ലിയില തൂകി കൊടുക്കാം വറുത്ത് വെച്ച സവാള കുറച്ച് ബിരിയാണി മസാലയും കൂടി ഇങ്ങനെ തൂകി കൊടുക്കാം ഇവിടെ ഒരു കാൽ കപ്പ് പാലിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ബിരിയാണി എസൻസ് ഒരു രണ്ട് ഡ്രോപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ബിരിയാണി എസൻസ് ഈ പാലും മഞ്ഞൾപ്പൊടിയും ചേർത്തതിനകത്തേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അതെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മൂടി ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ നമുക്ക് ആവി കയറ്റാൻ എന്ന് വെച്ചാൽ ദമ്മി ചെയ്യാൻ വെക്കാം ഇവിടെ ദമ്മി ചെയ്യാൻ വെച്ചിട്ട് ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ആവി ഇങ്ങനെ മൂടിയുടെ മുകളിൽ ഇങ്ങനെ വന്ന് നിൽപ്പുണ്ട് ഇനി ഒരു 2 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്തതിന് ശേഷം 2 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം ഇനി മൂടി തുറന്ന് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മളുടെ അടിപൊളി ചിക്കൻ ബിരിയാണി ഇവിടെ റെഡിയായി കഴിഞ്ഞു ഇത് ഉണ്ടാക്കി ഈ റെസിപ്പി ഉണ്ടാക്കിയതിന് ശേഷം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ